हेलो एवरीवन, वेलकम टू बिगिनर्स चैनल इंग्लिश स्पोकन एंड ग्रामर क्लास। എൻ്റെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്റ്റീവ് വോയിസിലുള്ള സിമ്പിൾ പാസ്റ്റിനെ എങ്ങനെയാണ് പാസീവ് വോയിസിലോട്ട് ചേഞ്ച് ചെയ്യുന്നതെന്നാണ്. സിമ്പിൾ പാസ്റ്റില് അഫർമേറ്റീവ് സെൻറ്റൻസ്, അതായത് പോസിറ്റീവ് സെൻറ്റൻസ്, ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമ്പാരിസണിലൂടെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ആക്റ്റീവ് വോയിസിലെ ഫോർമുല എന്താ നോക്കാം. സിമ്പിൾ പാസ്റ്റില് അഫർമേറ്റീവ് സെൻറ്റൻസ്, അതായത് പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ഫോർമുല എന്താ നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വി ടു പ്ലസ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾ, ഹി റോട്ട് എ ലെറ്റർ. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹീ, വെർബ് റോട്ട്, ലെറ്റർ ഒബ്ജക്റ്റ്. ഇനി നമുക്ക് പാസീവ് വോയിസിലെ ഫോർമുല എന്താന്ന് നോക്കാം. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വി ത്രീ പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. A letter was written by him. A letter was written by him. ഇതാണ് ആക്റ്റീവ് വോയിസിൻ്റെയും പാസീവ് വോയിസിൻ്റെയും ഫോർമുല. ആക്റ്റീവ് വോയിസിലെ ഒരു സെൻറ്റൻസ് പാസീവ് വോയിസിലോട്ട് ചേഞ്ച് ചെയ്യുമ്പം ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് പാസീവ് വോയിസിൽ ചേഞ്ച് ആകാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ മാത്രമേ ചേഞ്ച് ആകാറുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഐ മീ ആയിട്ട് മാറും. യുവിന് ചേഞ്ചസ് വരുന്നില്ല. ഹീ ഹിം ഷീ ഹർ ദേ ദം ഇറ്റ് ഇറ്റ് നെയിം നെയിം ആയിട്ട് തന്നെ. അത് ഏതെങ്കിലും വ്യക്തിയുടെ പേരാകാം, ഒബ്ജക്റ്റിൻ്റെ പേരാകാം, സ്ഥലത്തിൻ്റെ പേരാകാം. അതിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അഫർമേറ്റീവ് ഓർ പോസിറ്റീവ് സെൻറ്റൻസിൽ ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും വരുന്ന ചേഞ്ചസ് നമുക്ക് നോക്കാം. എക്സാമ്പിൾസിലൂടെ നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. രവി ഹെൽപ്ഡ് അർജുൻ. അർജുൻ വാസ് ഹെൽപ്ഡ് ബൈ രവി. ഇവിടെ രവി സബ്ജക്റ്റ്, ഹെൽപ്, വേർബ്, അർജുൻ ഒബ്ജക്റ്റ്. ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആണ് നമ്മൾ പാസീവ് വോയിസിൽ ആദ്യം എഴുതുന്നത്. അതായത് ആദ്യം തുടങ്ങുന്നത് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിലൂടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പാസീവ് വോയിസിൽ ഒബ്ജക്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഓക്കെ, അർജുൻ വാസ് ഹെൽപ്ഡ് ബൈ രവി. ഷീ ഡ്രാങ്ക് മിൽക്ക്. മിൽക്ക് വാസ് ഡ്രങ്ക് ബൈ ഹർ. They knew it. It was known to them. Geeta sang a song. A song was sung by her. They loved their friends very much. Their friends were loved very much by them. Negative sentence എങ്ങനെയാ നോക്കാം. Active voice-ലും passive voice-ലുമുള്ള formulas ആദ്യം നോക്കാം. സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് വി വൺ, അതായത് വെർബിൻ്റെ ഫസ്റ്റ് ഫോം, പ്ലസ് ഒബ്ജക്റ്റ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഹീ ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ. ഇനി പാസീവ് വോയിസിൽ എന്താണ് അതിൻ്റെ ഫോർമുല എന്ന് നോക്കാം. ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ. സിംഗുലർ ആണെങ്കിൽ വാസും പ്ലൂറൽ ആണെങ്കിൽ വെയർ. പ്ലസ് നോട്ട് പ്ലസ് വി ത്രീ. വി ത്രീ എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ തേർഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പൽസ് ഓഫ് വെർബ്. പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്, ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. എ ലെറ്റർ വാസ് നോട്ട് റിട്ടൺ ബൈ ഹിം. നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾസ് എന്താന്ന് നോക്കാം. രവി ഡിഡ് നോട്ട് ലവ് അർജുൻ. അർജുൻ വാസ് നോട്ട് ലവ്ഡ് ബൈ രവി.
She did not drink milk. Milk was not drunk by her. They did not know it. It was not known to them. Geeta did not sing a song. A song was not sung by her. They did not love their friends very much. Their friends were not loved very much by them. ഇവിടെ ആക്റ്റീവ് വോയിസിൽ ഡിഡ് നോട്ട് യൂസ് ചെയ്ത് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. പാസീവ് വോയിസിൽ വാസ് നോട്ട്, ഇഫ് ഇറ്റ് ഈസ് പ്ലൂറൽ വെയർ നോട്ട്. ഇവിടെ ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കുക. ഒബ്ജക്റ്റ് ഇവിടെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കുക. പ്ലൂറൽ ആണെങ്കിൽ വെയർ യൂസ് ചെയ്യണം. ഇവിടെ ലാസ്റ്റ് എക്സാമ്പിൾ ദെയർ ഫ്രണ്ട്സ് വെയർ നോട്ട്. അവിടെ വെയർ നോട്ട് വന്നത് ഫ്രണ്ട്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്, പക്ഷേ അർജുനൻ എന്നുള്ളത് സിംഗുലർ ആണ്. അപ്പം ഞാൻ അവിടെ വാസ് ആണ് യൂസ് ചെയ്തത്, പ്ലൂറൽ ഉള്ളപ്പം വെയർ യൂസ് ചെയ്തു. ഓക്കെ, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിലെ ഫോർമുല നോക്കാം. ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും ആക്റ്റീവ് വോയിസിൽ ഡിഡിൽ സ്റ്റാർട്ട് ചെയ്യണം. ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് വി വൺ, അതായത് വെർബിൻ്റെ ഫസ്റ്റ് ഫോം, പ്ലസ് ഒബ്ജക്ട് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. എക്സാമ്പിള്, ഡിഡ് ഹി റൈറ്റ് എ ലെറ്റർ. പാസീവ് വോയിസിൽ നമുക്ക് നോക്കാം, വാസ് ഓർ വെയറിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സിംഗുലർ ആണെങ്കിൽ വാസ്, പ്ലൂറൽ ആണെങ്കിൽ വെയർ. പ്ലസ് ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസിലെ ഒബ്ജക്ട് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. വാസ് എ ലെറ്റർ റിട്ടേൺ ബൈ ഹിം. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്, ഡിഡ് രവി ലവ് അർജുൻ. പാസീവ് വോയിസിലാണെങ്കിൽ അത് വാസ് അർജുൻ ലവ്ഡ് ബൈ രവി. ഡിഡ് ഷി റൈറ്റ് എ ലെറ്റർ. വാസ് എ ലെറ്റർ റിട്ടേൺ ബൈ ഹർ. ഡിഡ് ദേ നോ ഇറ്റ്. വാസ് ഇറ്റ് നോൺ ടു ദം. ഡിഡ് ഗീത സിംഗ് എ സോങ്. വാസ് എ സോങ് സങ് ബൈ ഹർ. Did they love their friends very much? Were their friends loved very much by them? ഇപ്പം നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റിലെ ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസിനെ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്തതെന്ന് നന്നായിട്ട് മനസ്സിലായി കാണും. ഇന്ന് നമുക്ക് 10 vocab words നോക്കാം. അത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആക്കുന്നതിന് വളരെയധികം സഹായിക്കും. ഗാംബ്ലിംഗ്, ചൂതുകളി. ഇംപേഷ്യൻ്റ്, ക്ഷമയില്ലായ്മ. സ്പാർക്ക് ഓഫ് ഫയർ, തീപ്പൊരി. സ്ലേവറി, അടിമത്തം. ഫ്രം ഹെഡ് ടു ഫുട്, അടിമുടി. എംബ്രേസ്, പുണരുക. സർവൈവ്, അതിജീവിക്കുക. എക്സെപ്റ്റ്, ഒഴിച്ച് കൂടാതെ. എക്സ്പെക്ട്, പ്രതീക്ഷിക്കുക. അക്സെപ്റ്റ്, സ്വീകരിക്കുക, സമ്മതിക്കുക. താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.